ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അഡീനിയം പ്ലാന്റിൻ്റെ കെയറിനെക്കുറിച്ചാണ് നമുക്ക് എല്ലാ സീസണിലും ഒരുപോലെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അഡീനിയം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ആദ്യമായിട്ട് ലിൻസീസ് ലിങ്കിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടീനിയ പ്ലാന്റ്സ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരാ ഉള്ളതല്ലേ അതിൻ്റെ പൂക്കൾ കാണാൻ എന്ത് ഭംഗി അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് കാണുമ്പോൾ ഒരു ബോൺസായി ലുക്കാണ് നല്ലൊരു ബോൺസായി പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം എന്ത് ഭംഗിയത് കാണാൻ അതിൻ്റെ പൂക്കൾ ഇതിൻ്റെ പൂക്കൾ പല കളറിലുള്ള പൂക്കളുണ്ട് മഞ്ഞ വാവി അതുപോലെ വെള്ള അങ്ങനെ ഒരുപാട് കളർ റെഡ് ഒത്തിരി മൾട്ടി കളറിലായിട്ടുള്ള പൂക്കളുണ്ട് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലുള്ള കളകൾ ആ അതാ സമയം സമയം നമ്മൾ പറിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഈ ചെടിക്കിടുന്ന വളങ്ങളൊക്കെ കളകൾ വലിച്ചെടുത്ത് ചെടി അങ്ങ് ശോഷിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കളകളൊക്കെ പറിച്ചു മാറ്റുക ഇങ്ങനെയുള്ള കാര്യം മാത്രം ചെയ്താൽ മതി അതിൻ്റെ ചുവട്ടിലുള്ള കളകൾ മാറ്റി കറക്റ്റ് സമയത്ത് നമ്മൾ വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നല്ല രീതിയിൽ വളർന്നു വരും കളകളുണ്ടെങ്കിൽ അങ്ങനെ പല പല കുഴപ്പങ്ങളുണ്ട് അ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന് ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ്റെ കാഷ്ടം ആട്ടിൻ കാഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കുക വളരെ നല്ലതാണ് നല്ല പോലെ വർഷം മുഴുവനും പൂക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കുക വളരെ നല്ലതാണ് നമ്മുടെ അടീനിയം ചെടികൾക്ക് വേറെ ഒരു വളവും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ആടിൻ്റെ കാഷ്ടം അതുപോലെ തന്നെ ചാണകവും വളരെ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ കായ്ക്കും മഴ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെടിയുടെ ചുവട്ടി ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് എപ്പോഴും അടീനിയ ചെടികൾ നടുമ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി നോക്കി വേണം അഡീനിയം ചെടികൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേര് പോയി ചെടി കംപ്ലീറ്റ് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഡ്രെയിനേജ് ഹോൾ നോക്കി ഉള്ള വേണം നമ്മുടെ ഈ ചെടി നടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വെള്ളം ഞാൻ ചരിച്ച് കളയുകയാണ് ഇങ്ങനെ കളഞ്ഞിട്ട് കളഞ്ഞതിന് ശേഷം ഈ ി നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് നടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ അഡീനിയം ചെടികൾക്ക് വളം ഇടുമ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പൊട്ടാഷ് കൂടിയ വളങ്ങൾ ഇട്ട് കൊടുക്കുക ഡി എ പി പൊട്ടാഷ് അതുപോലെയുള്ള ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ ചേർക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് നല്ലതുപോലെ പൂക്കും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനും ഈ പൊട്ടാഷ് റിച്ച് ഉള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക അത് പൊട്ടാഷായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുമല്ലോ പൊട്ടാഷ് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലിൻ്റെ കാര്യം സൺലൈറ്റ് നല്ലതുപോലെ ഒരു ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മുതൽ ഒരു എട്ട് മണിക്കൂർ വരെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നോക്കി വേണം നമ്മൾ അടീനിയം ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഇത് നല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് പൂ പുഷ്പിക്കത്തുള്ളൂ അതുപോലെ നല്ല വലിപ്പമുള്ള ഇലയും നല്ല പൂക്കളും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി വേണം നമ്മൾ ഈ ചെടികൾ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഉഷ്ണ മേഖലകളിൽ ഒരു ചെടിയാണ് ഈ അടീന്യം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി നമ്മൾ വെക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല ഈ ചെടിയുടെ വളരെ ഒരുപാട് വെള്ളം നല്ലതുപോലെ സംഭരിച്ചു വെക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറകെ നടക്കേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ചെടിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി കെയറാണ് നമ്മൾ ചെടിയെക്കുറിച്ച് ഒത്തിരി ബോധാടാവേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഈ ഇതാണ് കോഡക്സ് എന്ന് പറഞ്ഞാൽ ഈ വീർത്ത ഭാഗത്തിനാണ് കോഡെക്സ് എന്ന് പറയുന്നത് ഈ കോഡക്സിലാണ് ഈ ചെടി വെള്ളം നല്ലതുപോലെ സംഭരിച്ച് വെക്കുന്നത് കണ്ടില്ലേ അവിടെ വെള്ളം സംഭരിച്ച് വെച്ചതിന് ശേഷം അതിനാവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അത് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ക്യാക്റ്റസ് പോലുള്ള ചെടികളെ പോലെ തന്നെയാണ് ഈ ചെടിയും പ്രവർത്തിക്കുന്നത് ഇത് ഈ അടീനിയ ചെടിയുടെ സീഡാണ് വിളഞ്ഞു വരുന്ന സീഡാണ് ഇതുപോലെ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സീഡ് നമുക്ക് പാകാൻ പാടുള്ളൂ കാരണം ചെടിക്കകത്ത് തന്നെ നിന്ന് ഉണങ്ങി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള വിത്തുകൾ നല്ലതുപോലെ മുളച്ച് വരും നമ്മളൊരിക്കലും പച്ചയോട് പറച്ച് ഉണക്കാൻ പാടില്ല അതിൽ നിന്ന് തന്നെ നിന്ന് ഉണങ്ങി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇത് നേരിട്ട് ഞാൻ പാകാൻ പോവുകയാണ് ഇതൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേയിലോ പാകാവുന്നതാണ് കംപ്ലീറ്റ് എല്ലാ വിത്തുകളും നല്ലതുപോലെ മുളച്ചു വരും ചിലർ പറയാറുണ്ട് ഈ അടിനീയത്തിൻ്റെ വിത്ത് ഞങ്ങൾ പാകി ഒന്നുപോലും മുളച്ചു വരുന്നില്ലെന്ന് അതിന് കാരണം അതിൻ്റെ വിത്ത് നല്ലതുപോലെ ഉണങ്ങി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും അത് പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ അകത്ത് തന്നെ ഈ ചെടിക്കകത്ത് തന്നെ നിന്ന് ഉണങ്ങി പാകമായ വിത്തുകൾ വേണം നമ്മൾ ഇങ്ങനെ പാകാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ അത് മുളച്ചു വരുത്തുള്ളൂ അതിന് ശേഷം ഇങ്ങനെ പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു സെൻറ്റിമീറ്റർ ഇതിൽ കുറച്ച് മണ്ണ് അല്ലെങ്കിൽ മണൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വെള്ളം തളിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ എല്ലാ വിത്തുകളും കിളിച്ചു വരും ഇത് ഏകദേശം ഒരു മാസത്തോളം ആയ ഇതാണ് തയ്യാണ് നല്ല വലിപ്പം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും നല്ല ഒരു ഈസി മെത്തേഡാണോ അടീനിയം തൈകൾ നിങ്ങൾക്ക് കാട് പോലെ വളർത്തിയെടുക്കാൻ പറ്റും അത് കറക്റ്റ് രീതിയിൽ നിങ്ങൾ പാകിയാൽ മാത്രം മതി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല വളരെ എളുപ്പം തന്നെ നമുക്ക് പാകിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇലയൊക്കെ ഇതുപോലെ മഞ്ഞളിച്ച് ചാൻസ് ഉണ്ട് ആ ഒരു സ്റ്റേജ് മഞ്ഞളിച്ചൊക്കെ വരികയാണെങ്കിൽ ഒന്നുകിൽ അതിന് വളക്കുറവായിരിക്കും ഒന്നുകിൽ വെള്ളത്തിൻ്റെ കുറവോ അങ്ങനെയുള്ള എന്തെങ്കിലും ആകും അന്നേരം അത് നമ്മൾ കറക്റ്റ് കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ വളം വളം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും നല്ലത് ഓർഗാനിക് ആയിട്ടുള്ള ആട്ടിൻ കാഷ്ണമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ല എങ്കിൽ നിങ്ങൾക്ക് പൊട്ടാഷ്യം ഉള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് വരികയാണെങ്കിൽ മ എപ്സം സോൾട്ട് അതായത് ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എടുത്താലും കുഴപ്പമില്ല അടീന്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം എപ്സം സോൾട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മണ്ണ് നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുക മണ്ണ് കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അത്ര ഞാൻ പറഞ്ഞു ഒരുപാട് വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്സം സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ പൂത്തു വരും പൂക്കുക എന്ന് പറഞ്ഞാൽ നല്ല കൊലകുത്തി പൂക്കാനും അതുപോലെ ഇതുപോലെ മഞ്ഞളിപ്പ് ഇലകളുടെ മഞ്ഞളിപ്പിനും ഒക്കെ വളരെ നല്ലതാണ് മഗ്നീഷ്യവും അതുപോലെ സൾഫറും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ തഴച്ചു വള അതിൻ്റെ കോടെക്സിന് വലിപ്പം വെക്കാനും അതിൻ്റെ ഇലകൾ നല്ല പച്ച നിറത്തിൽ വരാനും നല്ല വലിപ്പവും നിറവുമുള്ള പൂക്കൾ ഉണ്ടാകാനും മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് വളരെ നല്ലതാണ് ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാ മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇല്ല വളക്കടകളിൽ അന്വേഷിച്ചാലും എപ്സം സോൾട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അത് ഇടുന്നത് എല്ലാ ചെടികൾക്കും നല്ലതാണ് സ്പെഷ്യലി നമ്മുടെ ിയം പ്ലാന്റിട്ട് പൂവിന് നല്ല നിറം വെക്കാനും കളർ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഞാൻ കാണിക്കുന്ന തൈകളെല്ലാം ഞാൻ തന്നെ പാകി മുളപ്പിച്ച തൈകളാണ് നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് തന്നെ വെച്ച് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അടീനിയം ചെടി ഒരുപാട് വിത്ത് നമുക്ക് ഒരു വിത്ത് ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടില്ലേ എത്ര തൈകളാണ് മുളച്ചിരുന്നത് ഇതൊക്കെ നമുക്ക് ഓരോരോ ഇത് പാക്ക് ഓരോരോ ചട്ടിയിലാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നാച്ചുറലായിട്ട് നിങ്ങളുടെ ചെടി ഈ പ്ലാന്റിൻ്റെ ഗ്രോ ഗ്രോത്ത് ഒന്ന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴത്തിൻ്റെ തോലി ആ ചെടിയുടെ ചവിട്ടിൽ കുഴിച്ചിടുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നിന്നല്ല വളരെ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ നല്ല ഒരു പുതിയ ഇലകളും ബ്രാഞ്ചസും ഒക്കെ വരുന്നത് കാണാൻ സാധിക്കും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഒരു ചെ ചെടിയുടെ ചവിട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടാൽ മാത്രം മതി നല്ല രീതിയിൽ ചെടിക്ക് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി നിങ്ങൾക്ക് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം അതിനുശേഷം അത് കുറേ വെള്ളം ഇരട്ടി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ചവിട്ടിൽ ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ പൂക്കളും അതുപോലെ തന്നെ പുതിയ ഇലകളും ഒക്കെ വരാൻ ഒത്തിരി നല്ലതാണ് കാരണം പഴത്തി ത്തിൻ്റെ തൊലിക്കകത്ത് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൊട്ട പീൽ ഫെർട്ടിലൈസറും നമ്മുടെ അടീനിയം ചെടികൾക്ക് വളരെ നല്ലതാണ് നല്ല രീതിയിൽ കൂടി വളർന്നു വരാനും ഇത് സഹായിക്കും അപ്പോൾ ലിൻസിസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് കൂടി എഴുതുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് അടങ്ങിയ ചെടികളുണ്ടോ എങ്ങനെയാണ് നിങ്ങളത് ടേക്ക് കെയർ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അന്നേരം മറ്റുള്ള ഫ്രണ്ട്സുകൾ കൂട്ടുകാർക്കും അത് വായിക്കാനും അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും ഓക്കെ കൂട്ടുകാരെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇതൊക്കെ പുതിയ ഇലകൾ പുതിയ ബഡ്സ് പുതിയ മുട്ടുകളൊക്കെ വിരിഞ്ഞു വരികയാണ് നമ്മൾ വീട്ടിലുള്ള ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് ഇതളുകളുള്ള പൂക്കളുള്ള അടീനിയ ചെടികൾ കാണാനും ഒത്തിരി ഇപ്പോൾ നമുക്ക് നേഴ്സറികളിലൊക്കെ വിവിധ തരത്തിലുള്ള അടീനിയം ചെടികൾ വാങ്ങാനും ലഭ്യമാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസി ലിൻസി യു നെക്സ്റ്റ് വീഡിയോ ബൈ